മലയാളത്തിലേത് വേറെ ആരും ചെയ്താലും സാധിക്കില്ല. ഒരു മഴത്തുള്ളി വീഴുന്ന ശബ്ദം പോലും പെർഫെക്റ്റ്. Your brand globally. Make your venture a success. Unique Times. Premium business lifestyle magazine. അല്ല ഞാൻ എന്ത് പറയാനാണ്, നിങ്ങളാണ് പറയാൻ. മൊത്തത്തിൽ സാറിന് എന്താ ഫീൽ? സന്തോഷം, ഹാപ്പി. വേറെ കണ്ടവരാണ് പറയട്ടെ, അല്ലാതെ ഞാൻ പറയുന്നത് അല്ലേ. അല്ലേ, ആ ഒരു നല്ലൊരു ക്യാരക്ടറാണ്, നന്നായി എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു പ്രോമിനൻസ് ഉള്ള ക്യാരക്ടറാണ്. സോ മേ ബി അതുകൊണ്ടൊക്കെയാണ് നമുക്കത് ചെയ്യാൻ പറ്റിയത്. താങ്ക് യു. മ്യൂസിക്കൊക്കെ പഴയ കാലഘട്ടത്തിലേക്ക് പോയി സാർ? മ്യൂസിക് ആ മറ്റേ നാഗോറിൻ്റെയൊക്കെ ഒരു ഈണമാണ് കൂടുതലും പിടിച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു പാണൻ അത്തരം ഗാനങ്ങളുടെ ഈണമാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആ പഴയ കാലം. സാർ, മമ്മൂക്കയുടെ ആ ചിരി വളരെ ഹൈലൈറ്റ്, തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ എങ്ങനെ ഫീൽ ചെയ്തു? വളരെ ഭയങ്കര ഗൂസ് ബംസ് ആയിരുന്നു. പുള്ളിയുടെ മിക്ക സീൻസും ഇതിൽ അങ്ങനത്തെ ആണ്, പറച്ചിലും സാരവും ഒക്കെ ഭയങ്കര ഗൂസ് ബംസ് ആണ്. സ്വീകരിക്കാതെ ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നു? അതെ, അതാണ്. എന്താണ് പറയാനുള്ളത്? എനിക്ക് മനസ്സിലായില്ല, എന്താ ഞാൻ പറയട്ടെ. ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഇപ്പം നിങ്ങളാരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിൽ കണ്ടിട്ടില്ലല്ലോ. നമുക്കൊക്കെ ആദ്യമായിട്ട്, ഞാനും എനിക്കും ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ജനറേഷനിലെ ആൾക്കാർക്ക് ഒരു ഒരു പുതിയൊരു സാധനമായിരിക്കും. അപ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണത് നല്ലൊരു കാര്യമായിരിക്കും. ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ഫിലിം. നിങ്ങളാണ് പറയേണ്ടത് ഇനി എത്ര ഇൻട്രസ്റ്റിംഗ് ആണ് സാധനം. അതെ, നമ്മളിവിടെ ഒരു എല്ലാ പടത്തിലും നമ്മൾ മാക്സിമം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തോന്നി, ഹാപ്പി, സന്തോഷം, അടിപൊളിയായിരുന്നു. നല്ല നല്ല അടിപൊളിയായിരുന്നു. കൂടുതൽ അതിനപ്പുറത്തേക്ക് പറയാനറിയാൻ പാടില്ല, അതാണ്. കഷ്ടപ്പാട് എല്ലാ പടത്തിനോട്, എല്ലാ ക്യാരക്ടർ ചെയ്യുമ്പോഴും എല്ലാ പടങ്ങളും എല്ലാം കഷ്ടപ്പെട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ആ കഷ്ടപ്പാട് നമ്മൾ വന്ന ആൾക്കാർ മുമ്പിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് പ്രോപ്പറായിട്ട് പടം ആസ് എ ഹോൾ മൂവി വർക്കായ മാത്രമേ ആ ക്യാരക്ടർ ചെയ്തതിന് എല്ലാം റീസൺ ഉണ്ടാവുള്ളൂ. അടിപൊളി, ഇനി വേണമെങ്കിൽ എല്ലാം പറയാം. ഇല്ല, ഞാൻ ഈ പടം കണ്ട ഭൂതകാലം കണ്ടത് ഞാനിപ്പോ. തീർച്ചയായിട്ടും എടാ, രാഹുലേട്ടൻ്റെ മേക്കിംഗ് നമ്മൾ ഭൂതകാലത്തിൽ കണ്ടതല്ലേ, അടിപൊളിയാണ്. അപ്പോൾ രാഹുലേട്ടൻ ഇങ്ങനത്തെ ഒരു കഥ പറയണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എക്സൈറ്റഡ് ആയിരുന്നു. എങ്ങനെ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? അല്ല, അവനെ നന്നായിട്ടുണ്ട്, നല്ല പടം, ഗംഭീരമായിട്ടുണ്ട്. നിങ്ങൾ കാണണം, കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ മൈക്ക് പിടിച്ചിട്ട് കുറേ പറഞ്ഞു. സംശയമുണ്ടോ? മോൻ അങ്ങനെ ഒരു നല്ല വേഷം ചെയ്തതിൽ കൂടും. അതായത് മമ്മൂക്കയുടെ കൂടെ അത്രയും നല്ലൊരു പടം, മമ്മൂക്കയുടെ മാത്രമല്ല ആ ഡയറക്ടർ ഗംഭീരം അല്ലേ, നന്നായിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനത്തെ പടങ്ങളിലൊക്കെ വരണം, അങ്ങനെ ഒരു പടങ്ങളൊക്കെ അഭിനയിക്കണം എന്ന് നമുക്കും തോന്നുന്നുണ്ട്. മമ്മൂക്ക വേറെ ലെവലാ മോനെ. നമുക്ക് മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഒന്ന് രണ്ട് നടന്മാരാണ് മമ്മൂക്ക, മോഹൻലാലും. ഗംഭീര സംഭവം. പഴയ കാലഘട്ടം നമ്മളെ ബോളിവുഡിലെ തുമ്പടുണ്ട്. അത് നമുക്കപ്പോൾ ഇപ്പം ബ്രഹ്മയോഗം ഉണ്ടെന്ന് പറയാം നമുക്ക് വേണ്ടിയിട്ട്. കാരണം അതേ രീതിയിൽ ഹിന്ദു മിത്തോളജി കൺസെപ്റ്റ് ബേസ് ചെയ്തെടുത്ത ഒരു പടം. പഴയ കാലഘട്ടം പോകും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തുകൊണ്ട് നമുക്ക് ശരിക്കും ഫീൽ കിട്ടും. അതിന് മ്യൂസിക് കേൾക്കുമ്പോൾ ഏത് കാലഘട്ടം തോന്നി? മ്യൂസിക് കേൾക്കുമ്പോൾ പഴയ കാലഘട്ടം ശരിക്കും ഫീൽ ചെയ്തു. പഴയ കാലഘട്ടം അങ്ങനത്തെ മ്യൂസിക് അല്ല അതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ മ്യൂസിക്കാണ് പടത്തിലൊരു ജീവൻ. ആ ഓരോ സീനും നമുക്ക് ആ മ്യൂസിക്കിന് ഇമ്പാക്റ്റ് കിട്ടും. ഒരു ഏജ് ഓഫ് മാഡ്നെസ് പടത്തിലില്ലെങ്കിലും ഈ ഒരു എൻഡ് ക്രെഡിറ്റ് സീനിൽ കാണിക്കും. നമുക്ക് ഒരു ഇറങ്ങുമ്പോൾ ഒരു ഫീൽ കിട്ടും പടത്തിൻ്റെ. എന്തായാലും തിയേറ്ററിൽ കാണുന്ന പടം തന്നെയാണ്. ആ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യാൻ പാടില്ല എത്ര വന്നാലും. എനിക്കൊരു കാര്യം പറയാനുള്ളത്, തുമ്പടിഞ്ഞ് വന്ന പോലെ ഒരു അവസ്ഥ ഈ പടത്തിന് വരരുത്. ബോക്സ് ഓഫീസിൽ നമ്മൾ തന്നെ വിജയിപ്പിക്കണം ഈ പടം. അതിനുള്ള പടമുണ്ട് അകത്ത് കാണാനുള്ളത്. എങ്ങനെയുണ്ട് പടം? ഹലോ, അടിപൊളിയായിരുന്നു. എന്താണ് പ്രത്യേകം തോന്നിയത്? പ്രത്യേകം പറഞ്ഞാൽ മലയാളത്തിൽ ഇതുപോലൊരു സംഭവം വന്നിട്ടില്ല. ഇത്രയും അടിപൊളിയായിട്ട് അവർ ചെയ്തത് സമ്മതിക്കണം. രാഹുൽ സദാശിവൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പറയാനിരിക്കാൻ ഭയങ്കര ഒരു ഫീലാണ്. ബ്രൂഡിങ്, ഭയങ്കര ഡിമോണിക് ഒരു ഒരു മമ്മൂട്ടി കൊണ്ടേ പറ്റത്തുള്ളൂ. മലയാളത്തിലേത് വേറെ ആരും ചെയ്താലും സാധിക്കില്ല. അത് അസാധ്യമായിട്ടുണ്ട്. അസാധ്യ പെർഫോമൻസ്, അമേസിംഗ് പെർഫോമൻസ്, അസാധ്യ പെർഫോമൻസ്. എന്താണ് ഫീൽ നേരിട്ട് കണ്ടപ്പോൾ? ഞാൻ ഇപ്പോഴും ആ ഫീലിംഗ് ഒന്ന് പുറത്തിറങ്ങിയിട്ടില്ല. കാണുമ്പോൾ അറിയാം. അതെ, എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. താങ്ക് യു. മമ്മൂക്കയുടെ ചിരി എങ്ങനെയുണ്ട്? ഭയങ്കരമായിട്ട് എല്ലാവരും സംസാരിക്കുന്ന കാര്യമാണ്. നേരിട്ട് കണ്ടപ്പോൾ വേറെ ലെവൽ, ഒന്നും പറയാനില്ല. പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയോ? പ്രത്യേകിച്ച് മ്യൂസിക്. ഞാൻ അങ്ങനത്തെ മൂവി കണ്ടിട്ടില്ല. ഇതാണ് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്ന ഒരു മൂവി. സന്തോഷം,
വളരെ സന്തോഷം, വളരെ ഹാപ്പിയാണ്. ഹാപ്പി ഏതൊരു സിനിമ എന്ന കലയെ സ്നേഹിക്കുന്നവർ ഈ പടം കണ്ടിരിക്കണം. നമ്മൾ ഇവർ പറഞ്ഞ പോലെ ഒന്നല്ല, ഇത്രയ്ക്ക് എക്സ്പീരിയൻസ്. മമ്മൂക്കയും നാല് കഥാപാത്രങ്ങളും, എൻ്റെ അമ്മ ഒന്നും ഒരു രക്ഷയില്ല. സിദ്ധാർത്ഥ പോലത്തിന് മമ്മൂക്ക രണ്ട് കഥാപാത്രമുണ്ട്. നല്ല തിരക്കാണ് തിയേറ്ററിൽ, നല്ല തിരക്കുണ്ടല്ലോ തിയേറ്ററിൽ. തിരക്ക് എൻ്റെ തിയേറ്ററിൽ നിന്ന് തന്നെ കാണുന്ന ഈ സിനിമ, കാരണം ഈ സിനിമയുടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു മഴത്തുള്ളി വീഴുന്ന ശബ്ദം പോലും പെർഫെക്റ്റ്. ഏതായാലും മസ്റ്റ് വാച്ച്, തിയേറ്റർ വാച്ച് സിനിമയാണ്. ആരും ഒ ടി ടി കണ്ടത് സ്പോയിലർ ആക്കരുത്. എന്തായാലും തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ചാണ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ആറ്റ്മോസിലും എൻ്റെ ആർട്ട് ഡയറക്ഷനൊക്കെ ശരിക്കുള്ള അറിയണമെങ്കിൽ തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് പടമാണ്. ഏതായാലും പെർഫോമൻസ് വൈസിലും, അതായത് അർജുൻ അശോകനും സിദ്ധാർത്ഥ് പദവിനും ഒന്നിനൊന്ന് അടിപൊളി. പിന്നെ മമ്മൂക്കയുടെ കാര്യം പറയേണ്ടാണല്ലോ, ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ സീനൊക്കെ ഉണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ ഭക്ഷണം തിയേറ്റർ നിറച്ച ആൾക്കാരാണ്, അതായത് മൂന്ന് തിയേറ്ററും ഫുള്ളായി. ഏതായാലും മസ്റ്റ് വാച്ച് തിയേറ്റർ വാച്ചാണ്. മമ്മൂട്ടിയുടെ അടുത്ത ഹിറ്റ്, ആറാമത്തെ ഏഴാമത്തെ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്.